നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കത്ത് കൊടുത്ത് ഞാൻ ഇങ്ങി പോന്നു. വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ആ അതാ എന്റെ കയ്യിൽ എത്തിയില്ല. അത് മതി. പ്രിയങ്ക എന്താ ചേച്ചി? അതാ ഈ വെപ്രാളൊക്കെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട്. ഒന്നും എന്റെ മനസ്സിലിരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരോടെങ്കിലും ചേച്ചി ഇതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല അങ്ങനെ കരുതിയാ മതി. ായണൻ തിരുമേനിയും ഭാര്യയും നാളെ രാവിലെ തന്നെ എത്തും. കല്യാണം എന്തായാലും ഒരുപാട് നീണ്ടുപോകാനൊന്നും സാധ്യതയില്ല. അല്ല, ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? കേട്ടു. പക്ഷേ അത് ശരിയാണോ മുത്തശ്ശി? ഇനി ഇപ്പൊ ഇതിലെന്താ ശരികേട്? അവൾ ആ കത്തിൽ എഴുതിയിരുന്നത് എന്താണെന്ന് അറിയില്ല, മനസ്സിൽ എന്താണെന്നും അറിയില്ല. എന്നെ എങ്ങനെയാ കല്യാണം തീരുമാനിക്കുന്നത്? കത്ത് തന്നതല്ലേ, അതിനകത്ത് ഒരു വരി പോലും നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഈ കത്ത് എന്നത് സമ്മതത്തിന്റെ ലക്ഷണമാണെന്ന് മുത്തശ്ശിക്ക് തോന്നിയിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് തോന്നണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യും, അവളെ ഫോണിൽ വിളിച്ചു ചോദിക്കേ. പ്രിയങ്കയുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോ മുത്തശ്ശിയുടെ മുമ്പിൽ ഒന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഫോൺ നമ്പർ ഇല്ലാത്തത് നന്നായി, അല്ലെങ്കിലേ കുറച്ചു നേരമെങ്കിലും നീ ഇവിടെ എന്റെ അടുത്ത് വന്ന് ഇരിക്കില്ലല്ലോ. ഈ സമയം അത്രയും നീ അവളോട് സംസാരിക്കുകയായിരിക്കും. ഏയ് അങ്ങനൊന്നുമില്ല. അതെ, എനിക്ക് ഒറ്റ തവണ സംസാരിച്ചാൽ മതി. സംസാരിക്കണം വഴിയുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. എന്നെ വേണ്ട വിധത്തിലൊന്ന് സോപ്പിടുകയാണെങ്കിൽ മാർഗം ഞാൻ ആലോചിക്കും. മുത്തശ്ശിയുടെ കാല് ഞാൻ പിടിക്കാം, വേണമെങ്കിൽ ജന്മം മുഴുവൻ മുത്തശ്ശിയുടെ അടിമയായിട്ട് കഴിയുകയും ചെയ്യാം. എന്റെ സുന്ദരി മുത്തശ്ശിയല്ലേ, വഴി ഒന്ന് പറഞ്ഞു പ്ലീസ്. എന്താ നിന്റെ ഫോണിങ് തന്നെ? ലോക്ക് തുറക്കടാ. പ്രിയങ്കയുടെ നമ്പർ ഉണ്ടോന്ന് ചെക്ക് ചെയ്യാനാണോ? നീ എന്നോട് കള്ളൊന്നും പറയില്ലെന്ന് എനിക്കറിയാം, അതെനിക്ക് ചെക്ക് ചെയ്യുകയും വേണ്ട. ഓ വിളിക്കും. ഇത് പ്രിയങ്കയുടെ നമ്പറാണോ? അതെ. സത്യമായിട്ടും? സത്യമായിട്ടും. ഇത് എങ്ങനെ സംഘടിപ്പിച്ചു? കണിമംഗലത്തെ ജയഭാരതി അമ്മയെ കുറിച്ച് നീ എന്താ മോനെ കരുതിയിരിക്കുന്നേ? നീ വിളിക്കടാ. എന്താ വിളിക്കുന്നില്ലേ? ഒരു മിനിറ്റ്, എന്താ സംസാരിക്കണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.